കുറച്ചുകൂടി നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് എനിക്ക് പൊതുവേ തോന്നിയേക്കണത് ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ് പക്ഷെ എന്നിട്ട് നിങ്ങൾ ഇത് ഉഴപ്പം കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞ ആസ് എ കസ്റ്റമർ വിഷമമുണ്ട് സത്യമായിട്ട് പറയാ ഞാൻ ഈ ഒരു ഫീൽഡിലുള്ളൊരാളായത് കൊണ്ട് എനിക്ക് ഇത് കണ്ടപ്പോഴേക്ക് ഇത് എന്താ ഇങ്ങനെ പോയി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇങ്ങനൊരു വീഡിയോ എന്തായാലും നിങ്ങൾ ഇൻ്റർനെറ്റിൽ കണ്ടിട്ടുണ്ടാവും തന്നെ എനിക്കറിയില്ല ഈ വിഷയത്തെപ്പറ്റി ആരും അഡ്രസ്സ് ചെയ്ത് ഇതുവരെ കാണാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾ ഓൾറെഡി തമിഴ്നും ടൈറ്റിലും ഒക്കെ വായിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ ഞാനൊരു ഫ്ലിപ്പ്കാർട്ട് പ്ലസ് യൂസറാണ് അതുപോലെ തന്നെ ഇതുവരെ ഒരുപാട് സാധനങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഈ ദിവസം വരെ വാങ്ങിച്ചിരിക്കുന്ന ഒരു കൺസ്യൂമർ കൂടിയാണ് എന്നിട്ടും ഞാൻ ഇത് പറയാമെന്ന് തീരുമാനിച്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഐ ടി ആണ് അപ്പോൾ എൻ്റെ ജോലി സംബന്ധമായ രീതിയിൽ ഒരു സൈറ്റ് എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഒരു ആപ്പ് എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയാണ് എൻ്റെ ഈ കാര്യം ഇനിയെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ അധികൃതരായിട്ടുള്ള ആരെങ്കിലും എടുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിനെ വെച്ച് തന്നെ എന്നെയല്ല നിങ്ങളുടെ ടീമിനെ വെച്ചിട്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ആണത് ഈ വീഡിയോ അപ്പോൾ സംഭവം അതാന്ന് പറയാം നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ കയ്യിലെ ഫോൺ ഇപ്പോൾ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ഡെസ്ക്ടോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ ഫ്ലിപ്പ്കാർട്ട് വെബ്സൈറ്റ് ഒന്ന് എടുക്കുക ഭൂരിഭാഗം ആളുകളും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് പറയാമോ മൊബൈലാണ് ഏറ്റവും കൂടുതൽ ഇ കൊമേഴ്സിൽ വിറ്റ് ഒരു സാധനം മൊബൈലാണ് കാരണം ചില മൊബൈലുകൾ എന്താണ് ഫ്ലിപ്പ്കാർട്ട് എക്സ്ക്ലൂസീവ് ആയിരിക്കും മറ്റുള്ള സൈറ്റ് എക്സ്ക്ലൂസീവ് അങ്ങനെയൊക്കെ ഉണ്ടാവും കൂടുതൽ ഐറ്റംസ് മൊബൈലാണ് വിറ്റ് കഴിയുന്നത് കേട്ടാ അപ്പം ആ മൊബൈലെന്ന് പറഞ്ഞ സെക്ഷൻ നിങ്ങളൊന്ന് എടുത്തു നോക്ക് ഈ മൊബൈൽ എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുമ്പോൾ മൊബൈൽ ആപ്പിൽ വലിയ പ്രശ്നമില്ല പക്ഷേ അതേസമയം നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഒന്ന് ഹവർ ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ വരും ഇപ്പം ഞാൻ സൈഡിലൂടെ കാണിച്ചുതരാം അതിനകത്ത് സൈഡിൽ കാണിച്ചിരിക്കുന്ന ആ ലിസ്റ്റൊന്ന് നിങ്ങൾ നോക്കിക്കേ ആ കാണിച്ചിരിക്കുന്ന ലിസ്റ്റുകൾ പേര് ഫ്ലിപ്പ്കാർട്ടിലെ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലെ അധികൃതർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക എന്താണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഒന്ന് നോക്കിക്കേ ഏകദേശം രണ്ടു കൊല്ലം പഴക്കമുള്ള മൊബൈലിൻ്റെ ലിസ്റ്റാണ് അതിനകത്ത് ഉള്ളത് ഈ പറഞ്ഞ മൊബൈലുകളുടെയൊക്കെ പുതിയ വെർഷൻ ഇപ്പോൾ ഐക്യു ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഐ ക്യു സെവൻ വന്നു എന്താണ് അതുപോലെ നാർസോ ടെൻ കൊടുത്തിരിക്കുന്നത് നാർസോ തേർട്ടിയിലെത്തി അങ്ങനെ ഒരുപാട് ഏറ്റവും എംബാറസിങ് സംഭവം എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പേര് വാങ്ങുന്ന മൊബൈലുകളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതായത് കമ്പനികൾ ഇപ്പം റിയൽമി ആയിക്കോട്ടെ റെഡ്മി ആയിക്കോട്ടെ ഷൗമിയുടെ ഫോൺസ് ആയിക്കോട്ടെ പോക്കോ ആയിക്കോട്ടെ വിവോ ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ ഈ ആപ്പിളിൻ്റെയൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ ആപ്പിൾ ഇപ്പോഴും കിടക്കുന്ന പഴയ ആപ്പിൾ ടെൻ എസ്സിൻ്റെയൊക്കെയാണ് നിങ്ങൾ ഹൈലൈറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ ഇത്രയും ഇത്രയും എന്താണ് കെയർലെസ് ആയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് എങ്ങനെ വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത്ര അധികം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് പുതിയ പുതിയ മൊബൈലുകൾ ലോഞ്ച് ചെയ്യപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആ വെബ്സൈറ്റിൽ ഇത്രത്തോളം എന്താണ് കെയർലെസ് കെയർലെസ്സായിട്ടൊരു ലിസ്റ്റിങ് നിങ്ങളെങ്ങനെ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യമായിട്ട് പറയാ ഞാൻ ഈ ഒരു ഫീൽഡിലുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇത് കണ്ടപ്പോഴേക്കും ഇത് എന്താ ഇങ്ങനെയെന്നായിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളാണ് അതിലേക്ക് വരാം പക്ഷെ ഇത് നിങ്ങൾ അന്ന് ആലോചിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നെറ്റിലൂടെ പർച്ചേസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഫ്ലിപ്കാർട്ട് ഏറ്റവും കൂടുതൽ പേര് പർച്ചേസ് ചെയ്യുന്ന ഐറ്റമാണ് മൊബൈൽ ആ മൊബൈലിന്റെ ലിസ്റ്റിംഗ് തന്നെ പഴയതാണ് കിടക്കുന്നത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒന്നും അതിനകത്തില്ല ഒന്നും വേണ്ട ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്ന മൊബൈലുണ്ട് ഇപ്പൊ ഐഫോൺ ട്വൽവ് എത്തി തേർട്ടീൻ ലോഞ്ചിന് വരെ അറിയാം ഇപ്പോഴും ടെൻ എസ്ഇ കിടക്കുകയാണ് അതിനകത്തുള്ള ലിസ്റ്റിങ് എന്ത് ഷോകാണെന്ന് ഞാൻ ആലോചിക്കണത് നിങ്ങളൊന്നും ആലോചിച്ചു ഇതൊന്നും ആരും നിങ്ങൾ ഓഫീസിലുള്ളവർ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിനകത്ത് ഒരു അപ്ഡേഷൻ മസ്റ്റാണ് ഇവിടെ ആഴ്ചയിൽ ആഴ്ചയിൽ പുതിയ മൊബൈലുകൾ ഇറങ്ങുന്നുണ്ട് മറ്റുള്ള വെബ്സൈറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷേ നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ വെബ്സൈറ്റിലൂടെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പോൾ വന്ന് നോക്കുന്ന ആൾ ഐഫോൺ ടെൻ എസ് കാണുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി എന്താണിത് പുതിയ ലിസ്റ്റിംഗ് അല്ലേ വേണ്ടത് അതിനകത്തുള്ളത് എന്ന് വെച്ചാൽ ഒട്ടും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇത്രയും കെയർലെസ് ആയിട്ടാണോ നിങ്ങളുടെ ടീം അത് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിപ്പോയത് പിന്നെ ഇത് അവിടെ നിൽക്കട്ടെ ഇത് ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര എംബാരസിങ് ആണ് ആസ് എ കസ്റ്റമർ ആസ് എ ഫ്ലിപ്കാർട്ട് കസ്റ്റമർ ഫ്ലിപ്കാർട്ട് പ്ലസ് കസ്റ്റമർ എന്ത് ഏത് രീതിയിലുള്ള സാധാരണ കസ്റ്റമറിനാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കാഴ്ച കാണരുത് കാരണം വെച്ചാൽ അതെപ്പോഴും വളരെ ഐ ടി തന്നെ എപ്പോഴും എന്താണ് ഒരു മെയിൻ മോട്ടോ എന്താ എപ്പോഴും ബി യുവർ സെൽഫ് അപ്ഡേറ്റഡ് എന്നുള്ളതാണ് എന്ത് സാധനം ഇപ്പോൾ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ വർഷാവർഷം ആൾക്കാർ അപ്ഡേറ്റ് ചെയ്യും അതായത് എന്തുവാ ഈ ലേണിംഗ് ലാംഗ്വേജിൻ്റെ ആയിരുന്നു ഞാൻ പറഞ്ഞത് അത് കൂടാണ്ട് സർട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യും ഓരോരോ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ ഐ ഒസ് അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ അടുത്തടുത്തടുത്ത് റോൾ ഔട്ട് ചെയ്യും എറേഴ്സ് ഉണ്ടെങ്കിൽ ഫിക്സ് ചെയ്യും നിങ്ങൾ വെബ്സൈറ്റിൽ കിടക്കുന്ന ഇത്രയും വലിയ ഒരു എന്താ സംഭവം ഇതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞത് എനിക്ക് ആസ് ആൻ ഐ ടി പ്രൊഫഷണൽ എനിക്ക് ഭയങ്കര ഷോകായിട്ടാണ് തോന്നുന്നത് സത്യമായിട്ട് പറയാമല്ലോ അത് ഇതൊക്കെ നിൽക്കട്ടെ ഇനി നിങ്ങളോട് വേറെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ കസ്റ്റമർ എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മുടെ ടെക്നോളജി ഇങ്ങനെ ബൂമായിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ഇപ്പോൾ ഒരു മൊബൈൽ ആൾക്കാർ വാങ്ങുമ്പോൾ നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് സ്ക്രീനിന്റെ റെസല്യൂഷൻ മാത്രമല്ല അതിൻ്റെ റിഫ്രഷ് റേറ്റ് എത്രയാണ് അതുപോലെ തന്നെ സ്റ്റോറേജ് യു എഫ് എസ് അതുപോലെ ബ്ലൂടൂത്ത് പുതിയ ഫൈവ് പോയിന്റ് വൺ ആണോ ഐ മീൻ ഫൈവ് ആണോ വൈഫൈ സിക്സ് ആണോ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ കൂടി ശ്രദ്ധിക്കണം അതായത് ലിസ്റ്റിങ്ങിൽ നമ്മൾ സോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതുകൂടി ഉൾപ്പെടുത്തണം പണ്ടത്തെ പോലെ വെറുതെ പ്രൊഫസർ പ്രൊസസർ ഏതാ ഈവൻ പ്രൊസസറിൻ്റെ കാര്യത്തിലാണ് മീഡിയ ടെക് ആണോ സ്നാപ്ഡ്രാഗൺ ആണോ അത് ഡയമണ്ട് ആണോ അല്ലെങ്കിൽ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ആ കാറ്റഗറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇപ്പം എനിക്കൊരു മൊബൈൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇന്ന സാധനത്തിൻ്റെ ഇന്ന പ്രൊസറുള്ള ഇന്ന സ്റ്റോറേജുള്ള ഇന്ന റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു സാധനം നോക്കിയേ സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ എനിക്കത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റിയാൽ ആസ് ആസ് എ കസ്റ്റമർ എൻ്റെ എക്സ്പീരിയൻസ് ബെറ്റർ ആവും എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടും കുറച്ചുകൂടി നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് എനിക്ക് പൊതുവേ തോന്നിയേക്കണത് ഫ്ലിപ്പ്കാർട്ടിൽ തന്നെയാണ് പക്ഷെ എന്നിട്ടും നിങ്ങളിത് കുഴപ്പം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആസ് എ കസ്റ്റമർ വിഷമമുണ്ട് കാരണം ച്ചപ്പം ഞാനൊരു സാധനം അതിനകത്തേക്ക് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്ത് കയറുമ്പോഴേക്കും ഇപ്പം ഞാൻ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഗെയിമിങ് ലാപ്ടോപ്സ് എന്നായിരിക്കും ഇപ്പോൾ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമുണ്ട് കീബോർഡ് രീതിയിൽ സോർട്ട് ചെയ്ത് കിട്ടുക അതായത് മെക്കാനിക്കൽ കീബോർഡുള്ള എന്താണ് ലാപ്ടോപ്പ് ഏതാണെന്ന് മാത്രം കാണാൻ അല്ലെങ്കിൽ നോർമൽ കീബോർഡ് അതുപോലെ ബട്ടർഫ്ലൈ കീബോർഡ് ആണെങ്കിൽ ബട്ടർഫ്ലൈ മെംബ്രെയിൻ ആണെങ്കിൽ മെംബ്രെയിൻ അങ്ങനെ ഡിഫറൻറ്റായിട്ട് എനിക്ക് സോർട്ട് ചെയ്യാൻ പറ്റണം അതാണ് ഒരു നല്ലൊരു യൂസർ ഇൻറ്റർഫേസിൻ്റെ ലക്ഷണം എന്ന് പറയണത് അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളോട് ശ്രദ്ധിക്കാം നിങ്ങൾ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ വെബ്സൈറ്റും കൂടി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുന്നത് കാരണം അത് അനിവാര്യമാണ് ഇനിയുള്ള ആളുകളില്ല എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണും കൂട്ടി സാധനം മേടിക്കാൻ വന്ന് വരുന്നവർ കുറവായിരിക്കും സ്പെക്കൊക്കെ നോക്കി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരിക്കും വാങ്ങുന്നത് പണ്ട് നിങ്ങൾ കുറച്ച് നല്ല അപ്ഡേറ്റുകൾ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡിന്റെ വേർഷൻസ് വെച്ച് സോർട്ട് ചെയ്യാൻ അതേപോലെ തന്നെ ഇതും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ആണെങ്കിൽ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ഉള്ള ഇത് അതുപോലെ റാം ഐ മീൻ സ്റ്റോറേജ് ഇപ്പം പല ടൈപ്പ് ഉണ്ടല്ലോ അതായത് ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഉണ്ട് നോർമൽ ഹാർഡ് ഡിസ്ക് ഉണ്ട് എൻഡോ ടൂ ഉള്ളത് ഉണ്ട് അപ്പം ഇതൊക്കെ വെച്ച് സോർട്ട് ചെയ്യാവുന്ന രീതിയിലാക്കി എടുക്കണം അങ്ങനെ ഓരോ സാധനങ്ങളും ഇപ്പം എന്തും ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ ഡ്രസ്സിലൊക്കെ ഓൾറെഡി നല്ല സോർട്ടിങ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ കണ്ട കണ്ടെടുത്തോളം പക്ഷേ ഈ ടെക്ക് സംഭവത്തിൽ നിങ്ങൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യണം കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ ടെക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കാരണം ഒരുപാട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ലോഞ്ചസ് നിങ്ങളുടെ നടക്കും ഇപ്പോൾ ആർഒ ജി ഫോൺസ് എക്സ്ക്ലൂസീവ്ലി അത് ലോഞ്ച് ചെയ്യുന്നത് എവിടെയാണ് ഫ്ലിപ്പ്കാർട്ടിലായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾക്കും നിങ്ങൾ കറക്റ്റ് സോർട്ടിങ് സെറ്റ് ചെയ്യണമെന്ന് എൻ്റെ ഒരു എന്താണ് റിക്വസ്റ്റ് കൂടിയാണ് പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഓൾഡ് ലിസ്റ്റിങ്സ് അതൊക്കെ ഒന്ന് കളയ്യുക അതുപോലെ ഇപ്പോൾ ഒരുപാട് പഴയതായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സൈറ്റിൽ നിന്നെടുത്ത് മാറ്റുക അപ്പം തന്നെ നിങ്ങൾക്ക് കുറേ ഒരു എനിക്കറിയാം നിങ്ങൾക്ക് ധാരാളം സ്റ്റോറേജ് ഒക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് അപ്പം ആ സൈറ്റിലുള്ള ലോഡ് കുറഞ്ഞു കിട്ടും ആൾക്കാർക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ലോഡ് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും യൂസർ ഇൻ്റർഫേസ് എത്രത്തോളം സൂപ്പറാക്കുന്നോ അത്രത്തോളം ആൾക്കാർക്ക് കുറച്ചുകൂടി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈവൻ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ പോലും ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുള്ള ചേട്ടാ ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടാണ് കൂടുതൽ ഉപയോഗിക്കണേ എന്നുള്ളത് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ കാര്യമായിട്ട് പറയുകയാണ് ഇനിയെങ്കിലും ഫ്ലി ഫ്ലിപ്പ്കാർട്ട് ഞാൻ നിങ്ങളെ അഡ്രസ്സ് ചെയ്ത് പറയുകയാണ് ആസ് എ കമ്പനി ആസ് അവിടുത്തെ ഉള്ള എംപ്ലോയിസ് എല്ലാവരും ആരെയും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് എടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇത് തിരുത്തി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് വളരെ എളുപ്പമാകും പർച്ചേസ് ചെയ്യാൻ വന്ന് എക്സ്പീരിയൻസ് നന്നായിട്ട് തോന്നി തീർച്ചയായിട്ടും പർച്ചേസ് നടക്കും അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കൺവേർഷൻ റേറ്റ് കൂടും അപ്പോൾ ഞാനത് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഫ്ലിപ്പ്കാർട്ടിലുള്ള ആരും അറിയില്ല നേരിട്ട് വിളിച്ച് പറയാൻ ഞാൻ എൻ്റെ ചാനലിലൂടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്ക് എന്തോ ഒരു വിശ്വാസം തോന്നിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ബ്ലോഗർ ആയിട്ടല്ല ഞാനിത് സംസാരിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രീമിയം കസ്റ്റമർ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ കാർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം പ്രീവിയസ് ഓർഡേഴ്സ് എടുത്ത് നോക്കി അറിയാം എന്തോ ഒരു ഓർഡേഴ്സാണ് രണ്ടായിരത്തി പതിമൂന്നതൊട്ട് ഇന്ന് വരെ ചെയ്തിരിക്കുന്ന അപ്പോൾ ഞാൻ എന്നൊരു വ്യക്തി ഒരു കസ്റ്റമറായിട്ട് നിങ്ങളുടെ അടുത്ത് ഇത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചെറിയ രീതിയിലേക്ക് ഇത് പരിഗണിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്ര നേരമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സും പ്രേക്ഷകർക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇതിലും കുറച്ചുകൂടി ബെറ്റർ സജഷൻസ് ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളൊരു സാധനം വാങ്ങാൻ ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു കാര്യം കൂടി പറയാം ഒരു സാധാരണ ഒരു വീട്ടുകാരൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ ഒരു കാര്യം പറഞ്ഞട്ടെ നിങ്ങൾ ഒരു വാഷിംഗ് മെഷീനാണ് എടുക്കാൻ പോകുന്നത് വിചാരിച്ചു ആ വാഷിംഗ് മെഷീനിൽ ബെൽ ഡ്രൈവ് ആണോ ഡയറക്ട് ഡ്രൈവ് ആണോ എന്നുള്ള ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് സോർട്ട് ചെയ്തീർക്കാൻ പറ്റുമെങ്കിൽ എന്ത് എളുപ്പമായിരിക്കും ഒരു ഇതും പോട്ടെ ഇപ്പോൾ ടി വി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ എനർജി എഫിഷ്യൻസി റേറ്റിംഗ് എല്ലാവരും ഒരു കാര്യമാണ് ഒരു സാധനം വാങ്ങുമ്പോൾ അതിന് എത്രത്തോളം കറണ്ട് വലിക്കും എന്നുള്ളത് അതുവരെ സോർട്ട് അതായത് ഇപ്പോൾ കുറഞ്ഞ എനർജി എഫിഷ്യൻസി റേറ്റിംഗ് കൂടുതലും ഒക്കെ ഉള്ളതും കറണ്ട് കൂടുതൽ വലിക്കുന്നതും കുറവ് വലിക്കുന്നതൊക്കെ സോർട്ട് ചെയ്തെടുക്കാൻ എങ്ങനെ ഉണ്ടാവും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റൂലേ അതാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കാറ്റഗറി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അപ്പോൾ കാറ്റഗറി എത്രത്തോളം നന്നായിട്ട് സോർട്ട് ചെയ്യുന്നോ എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്യുന്നോ അത്രയും കൂടുതൽ ആൾക്കാർ നല്ല രീതിയിൽ വെബ്സൈറ്റ് യൂസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനൊരു കണ്ടൻറ്റ് ആ ഒരു ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇപ്പം ഇരിക്കുന്ന സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൽ ഞാൻ തുടങ്ങിയിരിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്ന മെയിനായിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ആരെങ്കിലും ഇത് കാണാൻ വേണ്ടി തന്നെയാണ് അത് കൂടാണ്ട് ആസ് എ വ്യൂവർ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫ്ലിപ്പ്കാർട്ട് എനിക്ക് തോന്നുന്നു ഒരു നൈൻ ഔട്ട് ഓഫ് ടെൻ പീപ്പിൾ കാണുന്നവർ ഫ്ലിപ്പ്കാർട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും അത്ര മെജോറിറ്റി ആൾക്കാർ ഫ്ലിപ്പ്കാർട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ ജീവിതത്തിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ട് പറയാണ് നിങ്ങൾക്കെന്ത് തോന്നി ഫ്ലിപ്പ്കാർട്ട് എന്നുള്ള കമ്പനി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കേ ഗുണം ഉണ്ടാവുള്ളൂ എന്നുള്ള ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്താണ് ഈ ആ ഓൾഡ് ലിസ്റ്റിംഗ് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റണം കാരണം എല്ലാ സാധനങ്ങളും അപ്ഡേറ്റ് ആയി വരികയാണ് അപ്പോഴേക്കും നിങ്ങൾ ആ ലിസ്റ്റിംഗ് അങ്ങനെ പുറകിൽ കിടക്കാൻ പാടില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനൊരു സാധനം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് നാളായിട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചു എന്നിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് നാളായി വെയിറ്റ് ചെയ്തതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലോക്ക്ഡൗൺ പ്രശ്നങ്ങളൊക്കെ കാണാൻ ചിലപ്പോൾ ഡിലേ ആയതായിരിക്കാം പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് കൊല്ലോ കൊല്ലുമോ ഇത് മാറ്റാൻ നല്ലതാണെന്ന് വെച്ചാൽ ഇത് ഇതിങ്ങനെ മാറ്റാൻ പറ്റിയൊരു സാധനമാണ് വെബ്സൈറ്റിലുള്ള ആ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞത് കാരണം ഒരു സാധാരണ ഒരുപാട് എംപ്ലോയീസ് ഒന്നും ഇല്ലാത്തൊരു കമ്പനിയിൽ ഞാൻ ഇത് പടയെന്ന് പറഞ്ഞ് മാറ്റി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു കിഡിലൻ ഡെവലപ്മെൻ്റ് ടീമൊക്കെ ഉള്ള ഫ്ലിപ്കാർട്ടിനെ ഇത് മാറ്റാൻ സിമ്പിളായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എത്ര പെട്ടെന്ന് മാറ്റണം എന്നൊരു റിക്വസ്റ്റോടെ ഒരു കടുത്ത ഫ്ലിപ്പ്കാർട്ട് ആരാധകനും യൂസറും എന്താ കൺസ്യൂമറായിട്ടുള്ള ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിട അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നിഗിൽ സൈനിങ് ഔട്ട് ഫ്രം ദ ചാനൽ ബൈ ബൈ